സോ ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ മെഡിക്കൽ കോളേജിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഈ അടുത്തന്നെ ഒരു ദിവസം ആശുപത്രി പോയിണ്ടായിരുന്നു. അത് എന്തിനാണെന്ന് നിങ്ങളൊന്ന് പോയിട്ട് കണ്ടിട്ട് വാട്ടോ. കണ്ടോ അയേൺമാൻ, ഞാൻ സനന്ദിൻ്റെ വീട്ടിൽ നിന്ന് എടുത്തുടന്നതാ. സോ ഇന്ന് എൻ്റെ ബർത്ത്ഡേയാണ്. ബർത്ത്ഡേ ആയിട്ട് ആയിട്ട് ദിവസം ആശുപത്രി വരേണ്ട അവസ്ഥ, ഒരു വൃത്തിയായിട്ട അവസ്ഥയാണ്. നല്ല രസമുണ്ടായിരുന്നു. എന്തായാലും വല്യമ്മയുടെ അവിടുത്തെ ആശുപത്രിയിലേക്ക് വരേണ്ട അവസ്ഥയായി. എന്ത് രോഗമായിട്ട്, വയറുവേദനയായിട്ട്, ബർത്ത്ഡേ പൊളി. ഓ എന്തായാലും ഇന്ന് നമ്മുടെ ചന്തിക്കും പിന്നെ കയ്യമ്മയും ഓരോ ഇഞ്ചക്ഷൻ കിട്ടി. ഹാപ്പി ബർത്ത്ഡേ ട്രീറ്റ്, പൊളി. നല്ല ആശുപത്രി, എന്തായാലും നല്ല ഡോക്ടർ കേട്ടോ, നല്ല നേഴ്സും. ഓക്കെ ബൈ. അപ്പോൾ അതെ, ഞങ്ങൾ ആശുപത്രിയുടെ അവിടെ എത്തി. അപ്പോൾ ഞങ്ങൾ വന്നിട്ടുള്ളതേ ബ്ലഡ് കൊടുക്കാൻ വേണ്ടി വന്നുള്ളതാണ്. അപ്പോൾ ബ്ലഡ് കൊടുക്കണത് ഇടയ്ക്ക് ബ്ലഡ് കൊടുക്കുന്നത് നല്ലതാണ് എന്തായാലും. അല്ലടാ, ഇവനാണ് വിളിച്ചത്. അപ്പോൾ ഈ കൊറോണ കാലത്തായാലും ബ്ലഡ് കൊടുക്കുന്നതുകൊണ്ട് അങ്ങനെ വലിയ സീനൊന്നും ഇല്ല. അപ്പോൾ പെട്ടെന്നവരൊക്കെ ബ്ലഡ് കൊടുക്കുക. ഞാൻ ആശുപത്രിയുടെ ഉള്ളിൽ കയറാൻ പോവാം. ഞാൻ ഉള്ളിലേക്കാണ് ക്യാമറ എടുക്കണില്ല, ഞാൻ തിരിച്ചറിഞ്ഞ് വന്നിട്ട് പറയാം കേട്ടോ. ഓക്കെ ബൈ. സോ നമ്മൾ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു ബ്ലഡ് കൊടുത്തുകൊണ്ട. അപ്പോൾ ഇനി ഞാൻ ഇവിടെ നിന്നിട്ട് പറയാം കുറച്ച് നേരം. എന്താണെന്ന് വെച്ചാൽ, ഇത് കൊടുക്കുമ്പോൾ ആദ്യം തന്നെ ചെയ്തത് ഒരു ഫോം ഫില്ല് ചെയ്തു. നമുക്ക് എന്തൊക്കെ അസുഖമുണ്ട്, പ്രമേഹം ഉണ്ടോ, എയ്ഡ്സ് ഉണ്ടോ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ടിക്ക് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞപ്പോൾ ആ ചേച്ചിമാരൊരു കൗൺസിലിംഗ് പോലെ വെറുതെ നമ്മളൊക്കെ കാര്യങ്ങൾ പറഞ്ഞുതരും. അത് കഴിഞ്ഞിട്ട് നേരെ ബ്ലഡ് എടുക്കാൻ പോയി. ഒരു രണ്ട് പാട്ട് കഴിയുമ്പോഴേക്കും സംഭവം എടുത്തു കഴിഞ്ഞു. അതിന് തിരിച്ചു വന്നപ്പോൾ ഫ്രൂട്ട് കിട്ടി, പിന്നെ അങ്ങനെ ഇതും കിട്ടി. പരിപാടി ഭയങ്കര സിമ്പിളായിരുന്നു. അപ്പോൾ ഞാൻ വന്ന് കൊടുത്തത് തന്നാ ഇവിടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ്. ഒരു ഡി ബ്ലോക്കിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഈ സംഭവം ഉള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്നവരൊക്കെ കൊടുക്കുക. എനിക്ക് നവംബറിൽ കൊടുക്കാൻ പറ്റുള്ളൂ, ഇപ്പോൾ നവംബറിൽ കൊടുക്കാം. ഓക്കെ, ഇനിയാണ് ഞങ്ങൾ മെയിൻ പരിപാടിക്ക് പോകുന്നത്. ഞങ്ങൾക്ക് നമ്മുടെ വീഡിയോൻ്റെ മെയിൻ സ്ഥലം, ഞങ്ങൾ കോളേജിലേക്ക് പോവാം. കോളേജിലെത്തിയിട്ടുള്ളത് ഇനി കാണിച്ചു തരാം. നിത്യാന്താ റൈഡിങ് മോഡ് ഓണാക്കാൻ പോവുകയാണ്. ഞാൻ വണ്ടിയുടെ പുറത്തു നിന്ന് കാണിച്ചു തരാം. വന്ന വണ്ടി കണ്ടു, ഇതാണ് നമ്മൾ വന്ന വണ്ടി. ഇതാ ബാക്കിൽ മെഡിക്കൽ കോളേജ്. ഓക്കെ, ഇനി അവിടെ എത്തിയിട്ട് കാണാം. കോളേജ് എത്താറായി. അപ്പോൾ ഫോണേക്കാളും മുമ്പ് ഒരു കരി കുടിച്ചിട്ട് പോകാൻ ചോദിച്ചു. കരി കുടിച്ചാൽ എനർജി വരും, മയങ്ങേരുമായിരിക്കും വിചാരിച്ചു. കരി കുടിക്കുമ്പോൾ പട്ടി വന്നു സീൻ. കൊള്ളാം, നല്ലായിരിക്കാം, നല്ല മധുരൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങൾ കോളേജിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴി. കണ്ടായി ഈ സൈഡിൽ കാണുന്നത് ഇവിടുത്തെ ഒരു അപ്പാപ്പൻ്റെ കടയാണ്. ഞങ്ങൾ അവിടെ നിന്ന് മിട്ടായി കാണാറുണ്ട്. എന്താ, ഇതാണ് കേരള ഗവർമെൻ്റ് MH മെൻസ് ഹോസ്റ്റല്. കണ്ടാ ഇതിൻ്റെ അപ്പുറത്ത് തന്നെ ആയിട്ട് ഗ്രൗണ്ട്. അത് ഇറങ്ങി ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല, കാരണം ഞങ്ങൾ വേഗം പോകാൻ വേണ്ടിയിട്ടേ. ഇനി കുറച്ചും കൂടി പോയാൽ അധികം ദൂരമില്ല, നടക്കാനുള്ള ദൂരമുള്ളൂ കോളേജിലേക്ക്. ഞങ്ങൾ ആ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി നടക്കാറാണ് പതിവ്. അപ്പോൾ ഇനി കോളേജ് എത്തിയിട്ട് നമുക്ക് കാണാം. ഓക്കെ, കോളേജ് എത്താറായിണ്ട്. ഇതൊക്കെ ഇതിൻ്റെ ചുറ്റും ഫ്ലാറ്റുകളും. ഇതാ ഇവിടെ ഒരു പേയിങ് ഗസ്റ്റ് ആയിട്ട് താമസിക്കുന്നുണ്ട്. സംഖ്യയൊക്കെ താമസിക്കുന്നത് ഇവിടെയായിട്ടാണ്. പിന്നെ അബി നിവേദി ഈ ഭാഗത്ത്. ഇവിടുത്തെ മെയിൻ രാമേട്ടൻ്റെ വീടാട്ടോ ഈ കാണുന്നത്, ഈ സൈഡിലുള്ളത്. ആ അതെ, കോളേജ് എത്താറായിണ്ട്. കോളേജ് എത്താറായി. ഓക്കെ, ഇനി കോളേജ് എത്തിയിട്ട് കാണാം. അപ്പോൾ അതേന്നാ, ഇന്ന് ഫുള്ള് കോളേജില് തിരക്കാണ്. മറ്റേ എന്തോ എക്സാമൊക്കെ നടക്കേണ്ടെന്ന് തോന്നുന്നു PG-ക്കാരുടെ, അതുകൊണ്ട് നല്ല തിരക്കാ. കാരണം അത്യാവശ്യം വണ്ടികളൊക്കെ പുറത്ത് നിന്നിട്ടുണ്ട്. കയറ്റുമെന്ന് അറിയില്ല, നോക്കി നോക്കാം എന്തായാലും. ആ ഇതാണ് ഞങ്ങളുടെ കോളേജിൻ്റെ കുറച്ച് ഷെയ്ക്കും ഒക്കെ ഉണ്ട് വീഡിയോ ഒക്കെ. കണ്ട കോളേജിൻ്റെ നേരെ ആ നേരെ കാണാതാട്ടോ ക്ലോക്ക് ടവർ. ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. ചിലപ്പോൾ അധികം ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല വീഡിയോ, എല്ലാവരും ക്ഷമിക്കണം. കുറേ ഷെയ്ക്കിംഗ് ഒക്കെ വന്നിട്ടുണ്ട് വീഡിയോക്ക്. ഇനി ആ അതാ, അപ്പോൾ ഈ ക്ലോക്ക് ടവറിൻ്റെ സൈഡിലായിട്ട് തന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. ഇനി ഇത് കഴിഞ്ഞാൽ തന്നെ ഈ കണ്ണതാണ് ഇഗ്നു, ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി. പിന്നെ ഇവിടെയാണ് എല്ലാവരും വന്നിട്ട് ഫോട്ടോസാച്ചൊക്കെ എടുക്കുക, കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഇവിടെ വന്നിട്ട് അവിടുത്തെ ചേട്ടൻ നിങ്ങൾക്ക് ഫോട്ടോസാച്ചൊക്കെ എടുത്ത് തരാറുണ്ട്. അപ്പോൾ ഇതാണ് കട്ടുറുമ്പ്, അതിൻ്റെ അപ്പുറത്ത് ഫോട്ടോസാച്ചൊക്കെ എടുക്കണ കട, പുറത്തത്തെ ഏട്ടാ കോളേജിൻ്റെ. ഇനി ഇതേനാ ഈ കണ്ണ് ക്ലോക്ക് ടവർ. ക്ലോക്ക് ടവറിൻ്റെ അവിടെ നിന്ന് നേരെ നടന്ന് പോയാൽ ഈ സൈഡിലായിട്ട് കാണുന്നതാണ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റ്.
അപ്പോ ദേ ഈ കാണുന്നതാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിസിക്സ്, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ്, ഞങ്ങളുടെ സ്വന്തം ഡിപ്പാർട്ട്മെന്റ്. എന്താ ഇവിടെയാണ് ഈ സ്റ്റെപ്പ് കയറി പോയാൽ ഈ കാണുന്ന ഈ 62-ാമത്തേതാണ് ഈ സൈഡിൽ കണ്ടില്ലേ, ഇതാണ് ഞങ്ങളുടെ സെക്കൻഡ് ഇയർ, സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല, സെക്കൻഡ് ഇയറും തേർഡ് ഇയറൊക്കെ ഞങ്ങൾ ഇവിടെ തന്നെ ഇരുന്നിട്ടാണ് പഠിച്ചുള്ളൂ. ഈ സ്ഥലം നോക്കിയാൽ ഈ സ്ഥലം നിങ്ങൾ എവിടെയെങ്കിലും സിനിമയിലൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, തൂവാനത്തുമ്പികളൊക്കെ ഈ ഭാഗത്തൊക്കെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഈ സ്ഥലത്തൊക്കെ ആയിട്ട് ഈ ഭാഗത്ത് ഈ സൈഡിൽ കാണുന്നതാണ് ഞങ്ങളുടെ ലാബ്, ഫിസിക്സ് ലാബ്. അയ്യോ ദൈവമേ സാറ്, മദൻ സാറ്, ആ ഇത് വരാന്ത, ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചില കുറേ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഏതാ മറ്റേ ധ്യാനിൻ്റെ പടത്തിലൊക്കെ ഉണ്ട് ഈ സ്ഥലങ്ങളൊക്കെ. പിന്നെ ഇതാണ് ബോട്ടണിയിലത്തെ മട്ടുപ്പാവ് എന്ന് പറയും, അതായത് ഇലക്ഷൻ്റെ റിസൾട്ടൊക്കെ വരുമ്പോൾ ആൾക്കാർ ഇവിടെ വെച്ചിട്ടാണ് റിസൾട്ടൊക്കെ അനൗൺസ് ചെയ്യുക, അപ്പോൾ അവിടെ ഭയങ്കര ആഹ്ലാദ പ്രകടനമൊക്കെ ആയിരിക്കും. പിന്നെ ആ ഈ ഭാഗത്ത് കെമിസ്ട്രിയുടെ ക്ലാസ്സൊക്കെ ഇവിടെ ആയിരുന്നു സെക്കൻഡ് ഇയർ. ഇതൊക്കെ ആ ഇവിടെ ഫുള്ള് ചെമിരുമ്മൊക്കെ എഴുത്തും അങ്ങനെ അതൊക്കെ ഉണ്ട് കേട്ടോ, കേരള ഓർമ്മയിൽ മാത്രം കാണുന്ന വൃത്തിയാതിയാണത്. ഏതാ നിത്യാനന്ദ ഇനി ആ അതന്നെ ആ സൈഡിലായിട്ട് ആ മുക്കിൽ കാണാല്ല, അത് ഞങ്ങളുടെ തേർഡ് ഇയർ ക്ലാസ്സാണ്, ഒഫീഷ്യലി ഞങ്ങളുടെ തേർഡ് ഇയർ ക്ലാസ്സാണ് ഫിസിക്സുകാരുടെ, പക്ഷെ ഞങ്ങൾക്ക് കൊറോണ ആയതുകൊണ്ട് അവിടെ ഇരിക്കാനുള്ള ഭാഗ്യം ഇതുവരെ കിട്ടിയിട്ടില്ലേ, ദൈവം സഹായിച്ച്. ഇതാ ഇനി നിങ്ങൾ ഈ ഭാഗത്ത് കാണുന്നതാണ് ആൽമരച്ചുവട് എന്ന് പറയുന്നത്, ഇത് ഇതിൻ്റെ ചോട്ടിലിരുന്നിട്ടാണ് എല്ലാവരും ഉച്ചയ്ക്കൊക്കെ ഇരുന്ന് വർത്തമാനം പറയുക എല്ലാ സംഭവങ്ങളും ഫസ്റ്റ് ഇയറിലൊക്കെ പഠിക്കുമ്പോൾ. ആൽമരച്ചുവട് ഇത് സുവോളജി ഡിപ്പാർട്ട്മെൻറ്റ്, സംഗീതം അതായത് അവരൊക്കെ പഠിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റാണിത്. ആ ഇത് വരാന്ത, അത് ഫസ്റ്റ് ഇയറിലത്തെ വരാന്ത, ഇതാണ് ഞങ്ങളുടെ ഫസ്റ്റ് ഇയറിലത്തെ ക്ലാസ് കേട്ടോ, ഫസ്റ്റ് ഇയറിൽ ആദ്യമായിട്ട് ഞങ്ങളൊക്കെ വന്നിരുന്ന് പഠിച്ച ക്ലാസ്സാണ് ഇത്. കണ്ട നല്ല പടം, ഇത് നമ്മുടെ സംഗീതം വരച്ച പടമാണ് എന്ന് തോന്നുന്നുണ്ട്. വരാന്ത ഇനി ഞങ്ങൾ നമുക്ക് ഊട്ടിയിലേക്ക് പോകാം, കേരള ഓർമ്മയുടെ ഊട്ടി ഇതുവരെ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ കാണിച്ചു തരാം. കേരള ഓർമ്മയുടെ ഊട്ടി എന്താന്ന്, ഇത് തെക്കിനിയുടെ സൈഡാട്ടോ, തെക്കിനീനെ കുറിച്ചൊക്കെ പറയാനാണെങ്കിൽ കുറേ കഥകളുണ്ട്. ഓക്കെ ചെളിയിലേ നീ ബാക്കിലില്ലടാ വൃത്തിയാട്ടവനെ. ആണോ നമുക്ക് തിരിച്ചു വരുമ്പോ തള്ളാം. ആ നമ്മൾ ഇനി അങ്ങോട്ടെങ്ങനെ കടക്കുമെന്നത് ചോദ്യം, അതിനാണ് ഈ വഴി. പണ്ട് ഇവിടെ മറ്റേ കോർട്ട് പണിയാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു, ഊട്ടി സംരക്ഷണം എന്നുള്ള ബോധമുള്ളത് കൊണ്ട് അന്നതിനെ അനുവദിച്ചില്ല. ഇന്നത്തെ ഊട്ടി എന്താന്ന് അവിടെ പോകുമ്പോൾ കാണിച്ചു തരാം. വോയിസ് ഒന്നും കേൾക്കില്ല കേട്ടോ, നീ പേടിക്കണ്ട, ഊട്ടി വോയിസ് നമ്മൾ നീ വെറുതെ പറയണതാ, കാരണം വോയിസ് ഓവറാ, നമ്മുടെ ഒരു സമാധാനത്തിന് പറയണല്ലോ. ദിസ് ഈസ് ഇവിടെയാണ് ഞങ്ങൾ NSS കാർ സാധനങ്ങൾ നട്ടത്, കൃഷി ചെയ്തു. മരം വീണെടുക്കാണല്ലോ സീനാണ്, മരം വീണെടുക്കുക, മരത്തിന്ന് വീണത് ഓർമ്മയുണ്ടോ? ആരാ ഞാൻ കയറാൻ പറ്റി വെച്ചിട്ട് തീവ്ര ഞാനോ കണ്ടോ. ഇങ്ങോട്ട് നോക്കിയാൽ നമുക്ക് ലേഡീസ് ഹോസ്റ്റൽ കാണാം. പിന്നെ ഈ സ്ഥലം, ഈ സ്ഥലത്തിന് കുറേ പ്രത്യേകതകളുണ്ട്, ഇത് ഇങ്ങോട്ട് വന്നവർക്ക് മാത്രമേ അറിയൂ. നമുക്ക് ഇത് കൂടെ പോയി തിരിഞ്ഞു വരാം. ഓക്കെ പിന്നെ
ലെഫ്റ്റ് മീൻസ് അങ്ങോട്ട്. ഓക്കെ, അതിന് മുമ്പ് നമുക്ക് ഇത് കുളം ഒന്ന് കാണിക്കാം. വെറുതെ ആണിതൊക്കെ. നമ്മൾ ഫസ്റ്റ് ഇയർ വന്നിട്ട് തന്നെ ഇവിടെ എല്ലാവരും കൂടി ഞാൻ എന്റെ ഒന്നും കറന്നില്ല. ഇതുമ്മ ഞാൻ ഉണ്ട് ഞങ്ങൾ ഫസ്റ്റ് ഇയറിൽ വന്നിട്ട്. അതായത് ചേട്ടന്മാരാണ് ഞങ്ങളാണ് ഫസ്റ്റ് ഇയർ ഊട്ടി കാണിക്കാൻ കൊണ്ടുവരിക. സെക്കൻഡ് ഇയേഴ്സ് ആണ് ഫസ്റ്റ് ഇയേഴ്സിന് ഊട്ടി കാണിക്കാൻ കൊണ്ടുവരിക. ഫ്രഷേഴ്സിൻ്റെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പം പിന്നെ കൊറോണ ആയതുകൊണ്ട് ഞങ്ങൾക്ക് അതിനുള്ള ബാഗ് ഇപ്പോഴത്തെ പിള്ളേർക്ക് ലൈഫ് അതിനുള്ള ബാഗൊന്നും കിട്ടിയിട്ടില്ല. ഇതാക്കണ്ട, ഈ മരത്തിമൊക്കെ ഞങ്ങൾ ആടി ഉണ്ടായിരുന്നു. പിന്നെ തേനാ ആടല്ല, എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ഏതൊക്കെ. അതാ പിന്നെ അവിടെ പോയിട്ട് ഇരിക്കണ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിള്ളേർ. പിന്നെ ഈ സ്ഥലം അറിയണവർക്കറിയാം അതിൻ്റെ ഇമ്പോർട്ടൻസ്. അത് ഞാൻ പറയുന്നില്ല. ഈ സ്ഥലത്തിന് വേറെയും കുറേ പ്രത്യേകതകളുണ്ട്. ഇത് അത്യാറേക്കറുണ്ട് എന്നാ പറയുക, അത്യാവശ്യം ഏക്കറില്ലേ. അറിയാത്ത കാര്യങ്ങളായതുകൊണ്ട് ഞാൻ തള്ളണില്ല, സാധാരണ ഞാൻ തള്ളാറുള്ളതാണ്. ഇതാ നമുക്ക് ഇത് കൂടെ കയറി പോവാം. കണ്ടോ ഇവിടെ ഒരു മുളങ്കാട് പോലെ ഉണ്ട്. ഇങ്ങനെ ഇടക്കിടക്ക് മുള കൂട്ടിയിരിക്കണ സൗണ്ടൊക്കെ കേൾക്കാം. പിന്നെ ഫോട്ടോ ഒക്കെ കുറേ പിള്ളേർ ആദ്യത്തെ ദിവസമൊക്കെ വന്നെടുക്കും. ഏയ് കറക്റ്റ് നമുക്ക് പോവാനുള്ള ഒരു സംഭവം പറഞ്ഞ് നിന്നിട്ടുണ്ടല്ലോ ഈ മുള. ഇവിടെ കുറേ ആൾക്കാരുണ്ട്, അതുകൊണ്ട് നമ്മൾ ക്യാമറ ഓഫാക്കും. നമുക്ക് ഇനി നമ്മുടെ ഊട്ടിയുടെ പണ്ടത്തെ സാധനം നോക്കാം എങ്ങനെയുണ്ടെന്ന്. അമ്മേ ഷോ, ശരിക്കും ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ പണ്ട് ഇവിടെ. അല്ലേ, ഇവിടെ ഫുള്ള് കാടായിരുന്നു. കാരണം ഇതിലായിരുന്നു അടിപൊളി കാട്. കാരണം മറ്റേ സൈഡിലത്തെ ഊട്ടിയിൽ നിന്ന് ഞങ്ങളെല്ലാവരും ചേട്ടന്മാരുടെ ഒപ്പം ഇവിടുത്തെ ഇങ്ങനെ മുള്ളുകാട് പോലത്തെ സാധനം ആയിരുന്നു. അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കയറി കയറി ബുദ്ധിമുട്ടിയിട്ടാണ് വരാറ്. ഇപ്പം ഇതൊക്കെ ഇങ്ങനെ ആകെ നിരപ്പാക്കിയിട്ടു കൊളാക്കി എന്ന് തന്നെ പറയാം. തേങ്ങ ശരിക്കും ഇതല്ല കേട്ടോ ഞങ്ങളുടെ ഊട്ടി. ഇങ്ങനെ ഒന്നായിരുന്നില്ല, അതൊക്കെ ആകെ മാറി. ഒരു മരം നട്ട് പിടിപ്പിക്കുന്നൊക്കെ പറയുന്നുണ്ട്. ഇനി എന്തിട്ട് കാണിക്കാൻ പോണം തമ്പുരാൻ അറിയാം. ശരിക്കും ഇങ്ങനെ ഒന്നായിരുന്നില്ല. തെണ്ടിത്തരം അതിനെ അങ്ങനെയും പറയും. ഇതിൻ്റെ മുകളിൽ വരുന്നിട്ടൊരു ഷോട്ട് എടുക്കാം. പിന്നെ അവൻ അല്ലാതെ എൻ്റെ അപ്പം വിചാരിച്ചു. മുള്ളൂത്തി കയറിയടാ. അതുകൊണ്ടോ ഇതാണ് തമ്പുരാട്ടിക്കുളം. അവിടേക്കുള്ള വഴിയൊക്കെയാണ് ഈ കാണുന്നത്. പിന്നെ തന്നെ ശരിക്കും ഇതിൻ്റെ ബാക്ക് ഇങ്ങനെ ആയിരുന്നില്ല, ഫുള്ള് കാടായിരുന്നു. ഇപ്പം എല്ലാം മാറി, എല്ലാം മാറി. ഇവിടെ ഫുള്ള് കാടായിരുന്നു. നീ കണ്ടക്കാൻ പറ്റില്ല, അമ്മാതിരി കാട് വെട്ടിത്തെളിച്ച പോലെയൊക്കെയാണ്. ഫുള്ള് കളഞ്ഞു അമ്മാതിരി. അപ്പോൾ നമ്മൾ ഊട്ടിയിൽ നിന്ന് തിരിച്ചു വന്നു. ഇനി നമ്മൾ ഈ ഭാഗത്ത്, അതായത് കയ്യെടുക്കണ ഭാഗം, അതേപോലെ ടോയ്ലറ്റ് ആ ഭാഗമൊക്കെ ആട്ടോ. ഇതാ ഇവിടെ, ഇത് നമ്മുടെ എക്കണോമിക്സ് ബ്ലോക്ക്, എക്കണോമിക്സുകാരുടെ ക്ലാസ്. കണ്ട അവിടെ പടം വരച്ചിട്ടുണ്ട്, അതേപോലെ ഇവിടെ അതേ പടം വരച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടായിരുന്നു ഞങ്ങൾ ലാസ്റ്റ് ദിവസം സെൻഡ് ഓഫ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇത് ഈ സംഭവം ഷീറ്റിട്ട സ്ഥലത്ത് വെച്ചിട്ടാണ് ഞങ്ങളെല്ലാവരും ഒത്തുകൂടിയത്. ഇനി നമുക്ക് ഹിസ്റ്ററി ബ്ലോക്കിൻ്റെ അങ്ങോട്ട് പോകാം. സോറി, അതിന് മുമ്പ് തന്നെ എവിടെ അധോലോകം. ഇതാണ് അധോലോകം. കണ്ടോ നിന്നിൽ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ക്ലാസ്സിലൊക്കെ നിങ്ങൾ പരീക്ഷ എഴുതിയിട്ടുണ്ട്. ഇവിടെ അതെ പടക്കരച്ച് വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയിൽ. ഇനി ഹിസ്റ്ററി ബ്ലോക്കിലേക്ക് പോവാം.
ഇത്രയും ബ്ലോക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവും. അപ്പോൾ ഇനി നിങ്ങൾ കാണാൻ പോണതാണ് ഹിസ്റ്ററി ബ്ലോക്ക്. കണ്ടോ, ഇതാണ് ഹിസ്റ്ററി ബ്ലോക്ക്. ഇത് കൂടെ ഇങ്ങനെ മുദ്രാവാക്യമൊക്കെ വിളിച്ച് പോണത് കേൾക്കാനൊക്കെ ആദ്യം നല്ല രസമാണ്. ചെവിടെ തന്നെ കണ്ടോ, സൈഡിലൊക്കെ ചെമ്മരുമയൊക്കെ നല്ല നല്ല എഴുത്തുകളുണ്ട് കേട്ടോ. കേരളവർമ്മയുടെ ചെമ്മരിന ചുമരുകൾക്കുള്ള പ്രത്യേകതയാണത്. സ്വാതന്ത്ര്യം കണ്ടോ. പക്ഷേ ചില സമയത്ത് ചില വികാരികൾക്ക് വികാരമടക്കം കൂടാറുണ്ട്, അത് വേറെ കാര്യം. അതൊക്കെ പോട്ടെ, ഇതാണ് നമ്മുടെ ഹിസ്റ്ററി ബ്ലോക്ക്. ഈ നിത്യാനന്ദ സ്ലോ മോഷൻ ഇട്ട്, സ്ലോ മോഷൻ അല്ല, അതാ അത് നടന്നുകൊണ്ട് വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇവിടുത്തെ ക്ലാസ് റൂമുകൾ ഞാൻ കാണിച്ചു തരാം. കണ്ട പറഞ്ഞില്ലേ, എല്ലാ ക്ലാസ് റൂമിലും എഴുത്തുകൾ ഉണ്ടാവുന്ന ചുമരുമ്മ ചെകുവരയുടെ പടം നല്ലതാണ് പിള്ളേർക്ക്. നല്ല അതിനൊക്കെ കേരളോർമ്മയിൽ പ്രത്യേക ഒരു ഇതാണ്. നല്ല നല്ല കലാകാരന്മാരുണ്ട് കേരളോർമ്മയിൽ. അവർ ചുമരുമ്മ പടം വരയ്ക്കും. ഇനി തന്നെ ഓരോ ക്ലാസ്സിൻ്റെ പുറത്തും ഇവിടെ ചുമരുമ്മ എഴുതാത്തത് സ്ഥലമില്ല എന്ന് തന്നെ പറയാം. ഇവിടെ വെച്ചിട്ട് പരിപാടികളൊക്കെ നടത്താറുണ്ട്. ഓണത്തിൻ്റെ പരിപാടി ഒരുവട്ടം ഇവിടെ വെച്ചിട്ടാണ് നടന്നുള്ളത്. പിന്നെ ഇവിടെ എന്തോ ഊഞ്ഞാലൊക്കെ കിട്ടിയിട്ടുള്ള ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഉണ്ടോ, ഇത് ഒരു നല്ല പടമായിട്ടില്ല. ഇത് ആരോ വരച്ചിട്ടുള്ള പടമാണ്, ആരോ വരച്ചതെന്നൊന്നും അറിയില്ല. ഇനി നമുക്ക് എങ്ങോട്ട് പോവാ. ഇതാണ് എക്കണോമിക്സ് ബ്ലോക്കാന്ന് തോന്നുന്നുണ്ട്, എനിക്ക് കറക്റ്റ് അറിയില്ല. ഇവിടെയൊക്കെ ഞങ്ങൾ പരീക്ഷ എഴുതാറുണ്ട്. എന്തായാലും നമുക്ക് ഒരു ക്ലാസ് റൂമിൻ്റെ ഉള്ളിൽ കയറി നോക്കാം. അതാ ഇവിടെ ഇന്നിട്ടൊക്കെ ഞാൻ പരീക്ഷ എഴുതിയിട്ടുണ്ട്. ഉണ്ടോ, ഇവിടെ അതെ നല്ല നല്ല പടങ്ങളുണ്ട്. അതുപോലെ എഴുത്തും ഉണ്ടാവും. ഇവിടുത്തെ എല്ലാ ചുമരും എഴുത്തുണ്ടാവും. അടുത്ത ക്ലാസ് തുറന്നിട്ടുണ്ട്. ഇനി വേറെ ക്ലാസ് നോക്കാം. ഒരു ഇതെല്ലാ ക്ലാസ്സിനും പടവും എഴുത്തും എന്തായാലും ഷുവറാ. നമുക്ക് ഈ ക്ലാസ്സിൽ നോക്കി നോക്കാം. ഈ ക്ലാസ്സിൽ മിക്കവാറും കുറേ നല്ല പടം ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. ഉണ്ടോ, ഇത് നല്ലൊരു പടമായിട്ടില്ലേ. ഏതോ നല്ല കഴിവുള്ള ഒരാൾ വരച്ചിട്ടുള്ള പടമാണ്. കുറേ പേരുണ്ട് നന്നായിട്ട് വരയ്ക്കാൻ കഴിവുള്ള ഒരു പാളിച്ചിട്ടോ. വേറെ പടം എന്താ രസം. അതുപോലെ കുറേ പടങ്ങളുണ്ട് കേരളമേല്, കുറേ പടങ്ങളുണ്ട്. ഇതൊന്നും അല്ല. പിന്നെ ബി സി ആടെ അവിടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ടോന്ന് അറിയില്ല. വേറെ പടം നോക്കാം. ഉണ്ടോ, എല്ലാ ക്ലാസ് റൂമിൻ്റെ ഉള്ളും മിക്കവാറും പടങ്ങളുണ്ടാവും ഇവിടെ. ഇതിനുണ്ട് ഈ പടം നല്ല രസമല്ലേ കാണാൻ. ആസ്ട്രോണട്ടിൻ്റെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. ഇതെന്നാ ഇവിടെ സലീം കുമാറിൻ്റെ ഒരു മറ്റേ ട്രോളിനൊക്കെ ഉപയോഗിക്കണം മറ്റേ സംഭവം, അതിൻ്റെ പടം. അതിനെ കുറിച്ച് എഴുതി വെച്ചേക്കുക. സത്യം പറഞ്ഞാൽ അങ്ങനത്തെ കാണാനൊക്കെ നല്ല രസമാണ് കേട്ടോ. ഞങ്ങളുടെ കോളേജ് ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റുന്നവർക്ക് കറക്റ്റ്. സത്യം പറഞ്ഞാൽ കേരളം ഒരു പൊളി തന്നെയാണ്. ഇത് നമ്മുടെ കോളേജിന് സ്പോർട്സിന് സംഭവം കിട്ടിയിട്ടുള്ള ഇതാണ്. പോസിബിൾ നമുക്ക് ക്ലോക്ക് ടവർ, വീണ്ടും ക്ലോക്ക് ടവർ. എങ്ങനെ തിരിഞ്ഞാലും ക്ലോക്ക് ടവറിൻ്റെ അവിടെ എത്തും. ഇനി നമ്മൾ പോകാൻ പോണത് എങ്ങോട്ടാ, ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻ്റ് അങ്ങോട്ട് പോകാം. ഗോവണി ഇങ്ങനെ ചുരുണ്ട മറ്റേ ഗോവണിയില്ല, അങ്ങനത്തെ ഷേപ്പുള്ള ഗോവണി, അത് കയറിയിട്ട് വേണം ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റും അതേപോലെ പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഹിന്ദി ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ ഈ ഭാഗത്താണ്. കയറി കയറി രണ്ട് സൈഡിൽ കൂടി ഉണ്ട് കേട്ടോ. അതായത് നിത്യാനന്ദ ആ സൈഡിൽ കൂടെ കയറി വന്നു. നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്നുള്ളത് കാണാം. ഓ, ഇപ്പോൾ ഇപ്പോൾ ഡിപ്പാർട്ട്മെൻ്റ് ഒന്നും തുറന്നിട്ടില്ലേ. ഓക്കെ, ഈ ജനലയുടെ ഉള്ളിൽ കൂടെ നോക്കി നോക്കാം. ജനലയുടെ കൂടെ ഉള്ളിൽ കൂടെ നോക്കി കാണാം. അതാണ് ലേഡീസ് ഹോസ്റ്റല്. അവിടെ നിന്ന് നോക്കി ഇനി കാണും ശരിക്കും. അവിടെ NSS അവിടുത്തെ മരമാണ് സാധാരണ ഉണ്ടാവാറ്. ഇതാണ് ലേഡീസ് ഹോസ്റ്റല്. നമുക്ക് കണ്ട ഇതാണ് ഞാൻ പറഞ്ഞ ഗോവണി മറ്റേ ഷേപ്പിള്. ഓ, മറ്റേ ജനലയിൽ കൂടെ നോക്കുമ്പോഴുള്ള അവസ്ഥ കണ്ട, അവിടെ കാകെ ഇതാക്കിയിട്ടേക്ക്. അതാണ് ഞങ്ങളുടെ NSS മരം കേട്ടോ. അത് എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കാറുള്ള മരാ. കണ്ടോ, അവിടെ ഒക്കെ ഫുൾ കാട് പോലെയായിരുന്നു. ഇപ്പം എല്ലാവരും വെട്ടി തെളിച്ച് ആകെ ഇതാക്കിയിട്ടേക്ക്. എല്ലായിടത്തും ഭംഗിയൊക്കെ പോയി. ഫുൾ കാട് പോലെയായിരുന്നു. ഇപ്പം എന്താ എന്തോ ബിൽഡിങ് അവിടെ പണിയുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇതാക്കിയിട്ടേക്കാണ്. പണിയെന്നൊക്കെ പറയുന്നുണ്ട്. ഇതാ ഇനി നിങ്ങൾ കാണാൻ പോണതാണ് ഞങ്ങളുടെ സ്വന്തം NSS റൂമ്. ഒരുപാട് ഞങ്ങളുടെ സ്വന്തം NSS റൂമ്. അപ്പോൾ ആകെ പടച്ചിട്ട് കിടക്കുകയാണ്. നോക്കി നോക്കാം. ഒരു ജനൽ തുറന്നിട്ടുണ്ട്. നോക്കി നോക്കാം ഉള്ളിൽ. ഞാൻ ഇങ്ങനെ ഇത് കാണുമ്പോൾ തന്നെ NSS റൂം.
ഇനി ഇപ്പോ നിങ്ങൾ കാണാൻ പോണതാണ് ആ അതെ ഈ കാണുന്നതാണ് കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് ട്ടോ കെമിസ്ട്രി ലാബ് ഒക്കെ അതിന്റെ അപ്പുറത്തായിട്ട് തന്നെയാണ് സൈഡിൽ എന്തോ ഹോൾ ഉണ്ട് ഓക്കേ ദാ കാണുന്നതാണ് എൻ സി സി റൂം ഗേൾസിൻ്റെയും ബോയ്സിൻ്റെയും എൻ സി സി പരേഡിനും എല്ലാത്തിനും ഞങ്ങളുടെ കോളേജിൽ തന്നെയാണ് മിക്കവാറും കപ്പടിക്കാറ് ഇവിടെ ആ ഇത് വി വി ആർ ഇവിടെ വെച്ചിട്ട് പരിപാടികളൊക്കെ നടത്തുമ്പോൾ ഇതിൻ്റെ ചുറ്റും പുറത്തൊക്കെ എല്ലാവരും നിന്ന് ഡാൻസ് കളിക്കുക അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് മറ്റേ ആർട്സ് യൂത്ത് ഫെസ്റ്റ് യൂത്ത് ഡേ അങ്ങനത്തെ സംഭവമൊക്കെ ഇല്ലേ കോളേജ് ഡേ ആ സംഭവത്തിനൊക്കെ എല്ലാവരും വന്ന് ഡാൻസ് കളിക്കുക ഒക്കെ ഇവിടെയാണ് ഇതാണ് കോളേജിലത്തെ ക്യാൻറ്റീൻ ഇപ്പം അടച്ചെടുക്കുകയാണ് ചായ പരിപ്പട ബൊണ്ട സംഭവമൊക്കെ തുടർന്നാണ് ആ ഇനി നമുക്ക് ഈ സൈഡിൽ കൂടിയും ഊട്ടിയിലേക്ക് പോവാം ഈ ക്യാൻറ്റീൻ്റെ സൈഡിൽ കൂടിയും ഊട്ടിയിലേക്ക് വഴിയുണ്ട് നടന്ന് ഓ എത്താറായി ആ അതെ ഇവിടെ നിങ്ങൾ ഇവിടെ നമ്മൾക്ക് ഒബ്സ്റ്റക്കിൾ ഏരിയ ആണിത് എൻ സി സിക്കാർക്കും അവർക്കൊക്കെ ഉള്ള ഇതാണ് ഒബ്സ്റ്റക്കിൾസിൻ്റെ സ്ഥലമാണ് ഇത് ഇനി ആ സൈഡിലായിട്ട് നമ്മുടെ ഇതുണ്ട് എന്താ മറ്റേ സംഭവമുണ്ട് ശക്തൻ ഇവിടുത്തെ തമ്പുരാൻ്റെ രാജാവിൻ്റെ ശവകുടീരം ആ സംഭവം ഇവിടെ ആയിട്ടാണ് ഞാൻ വ്യക്തമായിട്ട് ഇനി ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ കാണാട്ടോ കാണാം ആ അതാ എത്താറായി ഈ സംഭവമാണ് ഈ കാണുന്നില്ലേ ആ കുറെ കല്ലൊക്കെ ആ അത് രാജാവിൻ്റെ ശവകുടീരാണ് ഓക്കെ ഇതാ ഇത് പേര് എഴുതി വെച്ചിട്ടുണ്ട് ഞാനേ സൂം ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ കണ്ടോ ഓക്കെ ഊട്ടി ഇവിടെ അപ്പം ആകെ ചെളിയായിട്ട് എടുക്കുകയാണ് സംഭവം ആകെ മാറി കാരണം അവിടെ എന്തോ ബിൽഡിങ് പണിയുണ്ട് അപ്പോൾ അതിൻ്റെ സംഭവത്തിന് വേണ്ടി എല്ലാം മാറി ഓ ഈ മറ്റേ ആ ഇത് ബാത്റൂം ഇതൊന്നും സാധാരണ കാണിക്കാത്ത സ്ഥലങ്ങളാണ് പിന്നെ ഈ സൈഡിൽ കൂടെ മറ്റു കാൻറ്റീൻ ഈ മറ്റേ അതാണ് അത് കാരണം കൂടെ ഞാൻ കാണിച്ചു നേരെ കാണുന്നതാണ് മുകളിലേക്ക് നോക്കി കാണുന്നതാണ് വലിയ കെട്ടണം പി ജി ബ്ലോക്ക് ഈ സൈഡിൽ കാണുന്നത് സെമിനാർ ഹോളാന്ന് തോന്നുന്നു ആ സെമിനാർ ഹോള് ഇതിൻ്റെ അപ്പുറത്താണ് ബി സി എ ബി സി എക്കാരൊക്കെ ഈ സ്ഥലത്താണ് ഉള്ളത് ബി സി എ ഫസ്റ്റ് ഇയറൊക്കെ ഈ ഭാഗത്താണ് ഐഡി കൂടെ പോയിട്ട് ബി സി എൻ്റെ ഇപ്പുറത്തായിട്ട് ഡേ കൂടെ പോയിട്ട് സംഭവത്തിൽ ശ്രീലക്ഷ്മി ജി ഒരു നല്ല പടം വരച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവിടെ ഉണ്ടോ എനിക്കറിയില്ല നോക്കിയേക്കാം കണ്ടാ ഇതാണ് ബി സി എട്ടോ ആ കണ്ട സ്റ്റെപ്പ് കയറി പോണത് കാണുന്നതാണ് ബി സി എയുടെ സംഭവം ഇവിടെ മറ്റേ പ്രാക്ടീസ് നേരെ കണ്ണത് മാത്സ് വസ്തു ഇവിടെ വാഗ വാഗമരുണ്ട് പിന്നെ നേരെ കണ്ണതാണ് പി ജി ബ്ലോക്ക് ഇതാണ് പി ജി ബ്ലോക്ക് ഇവിടെ എക്സാം ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വരാറുള്ളൂ അല്ലാതെ ഞങ്ങൾ കയറാറില്ല പിന്നെ ഈ കാണുന്നതൊക്കെ ബി കോമാരുടെ ക്ലാസ്സാണ് നമ്മുടെ സ്വന്തം ബി കോമാരുടെ ക്ലാസ് ഇവിടെ അതെ ക്ലാസ്സിൻ്റെ ഉള്ളിലൊക്കെ പടം ഉണ്ടാവും ഈ വരാന്തേ കൂടെ നടന്ന ഈ സൈഡ് വരാന്തയുടെ അറ്റം എത്തിച്ചേർന്നിട്ട് റൈറ്റിൽ ഏതൊരു സൈഡിലേക്ക് പോയാൽ മാത്സുകാരുടെ ക്ലാസ് ഉണ്ട് ആ ഈ ഭാഗത്തൊക്കെ മാത്സുകാരുടെ ക്ലാസ്സുകളാണ് അപ്പോൾ ഇത് മാത്സ് ഞങ്ങളുടെ ഫസ്റ്റ് ഇയർ ഞങ്ങൾ ഹിന്ദി പഠിക്കാനൊക്കെ ഇവിടെ ആയിരുന്നു വന്നിരുന്നു ഇനി നമുക്ക് തന്നെ നേരെ ആ ഭാഗത്തായിട്ട് കാണുന്നത് ആ ഇതാണ് ഞങ്ങളുടെ ഓഫീസ് മെയിൻ ഓഫീസ് ഓക്കെ ഏകദേശം എന്നെ കൊണ്ട് പറ്റാവുന്നൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് തിരിച്ചു പോകട്ടോ എന്തൊക്കെയുണ്ട് ശേഷം പറയ എന്തൊക്കെയുണ്ട് വിശേഷം ഇവിടെ എങ്ങനെയുണ്ട് ഇപ്പോ ഇവിടെ പിള്ളേർക്ക് വളരെ നീറ്റല്ലേ ഇപ്പോ വളരെ നല്ല കുട്ടികൾ അയ്യോ ഞാനടക്കം നല്ല അല്ല പോട്ടെ എന്നാ ആര് ചെയ്ത് പറഞ്ഞാലും ഒക്കെ തിരിച്ചു കാണിച്ചിട്ടുള്ളൂ മതി പോട്ടെ ഞാനെന്നാ ഓ അപ്പോൾ ഞങ്ങൾ കോളേജിൻ്റെ അവിടെ നിന്ന് പോവാണ് അപ്പോൾ ഈ കോളേജിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്തോളോട്ടോ അല്ലേ ഇവ മുടി ഇപ്പോഴൊന്നും വിട്ടില്ല എന്നാണ് പറയുന്നത് ഡൊണേറ്റ് ചെയ്യാം ഡൊണേറ്റ് ചെയ്യും അപ്പോൾ ശരി ഓക്കെ ബൈ ബൈ കോളേജ്